ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 6-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുക. ഇവിടെ കൂട്ടുകാരുടെ എക്സാം ഏത് സബ്ജക്റ്റാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം കൊടുത്തിട്ടുണ്ട്, ക്ലാസ് കൊടുത്തിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നോക്കാം. അതിന് മുൻപ് കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1. സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട പുതിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലി. ഈ ചോദ്യം, ഈ ശൈലിയുടെ സവിശേഷതകൾ എഴുതുക. അപ്പോൾ നമ്മൾ പാഠഭാഗം പഠിച്ചതാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. അപ്പോൾ അതേക്കുറിച്ചുള്ള സവിശേഷതകൾ കൂട്ടുകാരെ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ബി ചോദ്യം, ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട രണ്ട് നിർമ്മിതികളുടെ ചിത്രമാണ് ഇവിടെ താഴെയായിട്ട് തന്നിരിക്കുന്നത്. ഇവയുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാകും. ബി ചോദ്യം കൊടുക്കുക, ഉപചോദ്യം ബി എന്ന് കൊടുക്കുക. അതിനുശേഷം അതിൽ തന്നെ സബായിട്ടുള്ള ആൻസറാണ് എ എന്ന് കൊടുത്തതിന് ശേഷം ആൻസർ എഴുതുക. ബി എന്ന് കൊടുത്തതിന് ശേഷം ആൻസർ അറ്റൻഡ് ചെയ്യുക. നെക്സ്റ്റ് പ്രവർത്തനം 2. നൽകിയിരിക്കുന്ന രൂപരേഖകൾ നിരീക്ഷിക്കും. ഇവിടെ നൽകിയിരിക്കുന്ന രൂപരേഖകൾ കൂട്ടുകാർ ചിത്രത്തിൽ നോക്കുക. ഈ ചോദ്യം നോക്കിയേ, ഡൽഹി, മറാത്ത എന്നീ പ്രദേശങ്ങൾ അധികാര കേന്ദ്രങ്ങളായി മാറുന്നതിന് സഹായിച്ച ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയും മറാത്തയും പർവ്വത പ്രദേശങ്ങളും അതുപോലെ തന്നെ നദികളുടെയും സമീപയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ അധികാര കേന്ദ്രങ്ങളായി മാറിയതും. ബി ചോദ്യം, ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമായി മാറിയത് ഏത് രാജാക്കന്മാരുടെ കാലത്തായിരുന്നു? നെക്സ്റ്റ് അടുത്ത പ്രവർത്തനം നോക്കൂ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കേരളത്തിലുള്ളത്, മഴയുടെ ലഭ്യതയും കൂടുതലാണ്. ഈ ചോദ്യം, കേരളത്തെ തമിഴ്നാടുമായി താരതമ്യം ചെയ്ത് തയ്യാറാക്കിയ പ്രസ്താവനകളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുകയും ശരിയായവ എടുത്തെഴുതുകയും ചെയ്യുക. ഒന്നാമത്തേത്, ഈ ചോദ്യം, കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ ഇനം മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. ബി ചോദ്യം, മഴയുടെ ലഭ്യത കേരളത്തിനേക്കാൾ തമിഴ്നാട്ടിൽ കൂടുതലാണ്. തമിഴ്നാട്ടിനേക്കാൾ കേരളത്തിലാണ് മഴയുടെ ലഭ്യത കൂടുതലായിട്ടുള്ളത്. സി ചോദ്യം, കേരളത്തിന് കാർഷിക വൈവിധ്യം ഇല്ല. കേരളത്തിന് കാർഷിക വൈവിധ്യമുണ്ട്, എന്നാൽ തമിഴ്നാടുമായി താരതമ്യം ചെയ്യുമ്പോൾ കാർഷിക വൈവിധ്യം കുറവാണ്. ബി ചോദ്യം, താഴെ നൽകിയിരിക്കുന്നത് കേരളത്തിലെ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ സവിശേഷതകളാണ്. ആ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ നോക്കിയേ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുന്ന ഇടം. രണ്ടാമത്തേത്, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഇടം. ഉത്തരം എന്താണ്? ഇടനാട്. സി ചോദ്യം, കേരളത്തിൽ കാണുന്നതിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ആറാമത്തെ പ്രവർത്തനം നോക്കൂ. മുഗൾ ഭരണകാലത്ത് നിരവധി സഞ്ചാരികൾ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ചോദ്യം, അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ആരാണ്? ബി ചോദ്യം, സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ മുഗൾ ഭരണകാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു. നൽകിയിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? സാമൂഹ്യ പദവികൾ ഉൾപ്പെടുത്താം, കൃഷി രീതികളൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ആ സമയത്ത്, അതായത് മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനാചാരങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. പ്രവർത്തനം 7. പ്രകൃതി വിഭവങ്ങൾ നമുക്ക് പ്രകൃതി നൽകുന്ന വരദാനമാണ്, അത് നാം ശ്രദ്ധാപൂർവം വിനിയോഗിക്കണം. അടുത്ത് അലൻ പറയുന്നത് കേട്ടെ. തനിമയും അലനുമായിട്ട് ഒരു സംവാദം നടക്കുകയാണ്. ഓക്കേ, തനിമ പറയുകയാണ്, പ്രകൃതി വിഭവങ്ങൾ നമുക്ക് പ്രകൃതി നൽകുന്ന വരദാനമാണ്, അത് നാം ശ്രദ്ധാപൂർവം വിനിയോഗിക്കണം. അപ്പോൾ അലൻ പറയുകയാണ്,
പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ആവശ്യത്തിലധികമുണ്ട്. അത് നാം കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഈ ചോദ്യം രണ്ടു പേരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൽ ആരുടെ അഭിപ്രായത്തോടാണ് കൂട്ടുകാർ യോജിക്കുന്നത്? എന്തുകൊണ്ടാണ്? തനിമയുടെ അഭിപ്രായത്തോടുകൂടെയാണ് നമ്മൾ യോജിക്കാറുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ്? പ്രകൃതി വിഭവങ്ങളൊക്കെ നമുക്ക് ധാരാളമുണ്ട്, അത് ശരി തന്നെയാണ്. പ്രകൃതി നൽകുന്ന ഒരു വരദാനമാണ് നമുക്ക് പ്രകൃതി വിഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് നശിപ്പിക്കാതെ ശ്രദ്ധാപൂർവം അതിനെ വിനിയോഗിക്കുക. ബി ചോദ്യം, വിഭവ ശോഷണം തടയുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക. പ്രവർത്തനം 8. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഉൽപാദനം നടക്കുന്നത്. ഈ ചോദ്യം, ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും ചുവടെ ചേർത്തിരിക്കുന്നു. എയ്ക്ക് അനുയോജ്യമായത് ബിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടന. ബിയില് ലാഭം, പലിശ, കൂലി, പാട്ടം. ഇതേ സെയിം പട്ടിക തന്നെ നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ പൂർത്തീകരിച്ചതാണ്. കൂട്ടുകാർ കറക്റ്റായിട്ട് തന്നെ ഇത് കണ്ടെത്തി എഴുതുക. ബി ചോദ്യം, ഭൂമി എന്ന ഉൽപാദന ഘടകങ്ങളിൽ ഏതെല്ലാം പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം? പദസൂര്യൻ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഉൾപ്പെടുത്താം? ജലം, കൽക്കരി, സൂര്യപ്രകാശം, കാറ്റ്, ഇതെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. പ്രവർത്തനം 9. ഈ ചോദ്യം, അക്ഷാംശ രേഖാംശ രേഖകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്ലോബാണ് കൂട്ടുകാർക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. അക്ഷാംശങ്ങളുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടോ. എ ഉത്തരധ്രുവം, ബി ആർട്ടിക് വൃത്തം, ഡി ദക്ഷിണായന രേഖ. ബി ചോദ്യം, ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനനിർണയം നടത്തുന്നത് ഏതെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണ്? ഏതൊക്കെ രേഖകളുടെയാണ്? അക്ഷാംശ രേഖയുടെയും രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനനിർണയം നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. 9 ക്വസ്റ്റ്യൻസാണ് കൂട്ടുകാർക്കുണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള 9 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് വളരെ ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുകളെല്ലാം തന്നെ നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാരെ, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായി നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.